നമസ്കാരം. രാഹുൽ ഗാന്ധി കേരളത്തിൽ സന്ദർശനത്തിനെത്തുമ്പോൾ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ എപ്പോഴും ട്രോളുകളിൽ കയറാറുണ്ട്. നമ്മളിതെപ്പോഴും കാണാറുള്ളതുമാണ്. ഇത്തവണത്തെ ഭാരത് ജോഡോ യാത്രയിലും പതിവ് തെറ്റിക്കാതെ ചായക്കടയിൽ പുള്ളിക്കാരൻ കയറിയിട്ടുണ്ട്. ഇന്ത്യയുടെ ആത്മാവിനെ വീണ്ടെടുക്കാൻ എന്ന പേരിൽ നടത്തുന്ന ഭാരത് ജോഡോ യാത്രയിലും പതിവ് തെറ്റിക്കാതിരിക്കുകയാണ് രാഹുൽ. ഓരോ കേരള സന്ദർശനത്തിലും തട്ടുകടയിലും മറ്റും കയറി ഭക്ഷണം ആസ്വദിക്കുന്ന രാഹുലിന്റെ ചിത്രങ്ങളും ദൃശ്യങ്ങളും എപ്പോഴും വൈറലാകാറുണ്ട്. ഇത്തവണയും ഈ പതിവിനെ കോൺഗ്രസ് നേതാവ് മാറ്റം വരുത്തിയില്ല. യാത്രക്കിടെ ഒരു ചായക്കടയിലെത്തി വിശേഷണങ്ങൾ തിരക്കുകയും ചായ കുടിക്കുകയും ചെയ്യുന്ന രാഹുലിന്റെ വീഡിയോ ട്വിറ്ററിലൂടെ കോൺഗ്രസ് പുറത്തുവിട്ടു. ഓരോ ദിവസവും എത്ര വരുമാനമുണ്ടെന്നുൾപ്പെടെ രാഹുൽ ചായക്കട ഉടമയായ ജയകുമാറിനോട് തിരക്കുന്നുണ്ട്. കുടുംബ വിശേഷങ്ങളും രാഹുൽ അന്വേഷിച്ചു. ഭാരത് ജോഡോ യാത്രയിൽ രാഹുലിന്റെ ആശയവിനിമയങ്ങൾ പങ്കുവെക്കുന്നതിനൊപ്പമാണ് ഇതിന്റെ വീഡിയോയും പങ്കുവച്ചിരിക്കുന്നത്. ഇതിനുശേഷം രതീഷ് എന്ന പ്രവർത്തകന്റെ വീട്ടിൽ നടത്തിയ സന്ദർശനത്തിന്റെ ചിത്രങ്ങളും രാഹുൽ തന്നെ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. രതീഷിന്റെ വീട്ടിലെത്തി വൈകുന്നേരത്തെ ചായ കുടിച്ചുവെന്നും ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചുവെന്നും രാഹുൽ കുറിച്ചു. എല്ലാ ദിവസത്തെയും പോലെ കുടുംബാംഗങ്ങൾ എല്ലാവരും ഒന്നിച്ചു. നമ്മുടെ ഇന്ത്യ ഒരു കുടുംബമാണെന്നും രാഹുൽ കുറിച്ചു. ചായക്കൊപ്പം ബിസ്ക്കറ്റ് കഴിക്കുകയും കുടുംബാംഗങ്ങൾക്ക് അത് പങ്കിട്ട് നൽകുന്നതിൻ്റെയും ചിത്രങ്ങളും പങ്കുവച്ചിട്ടുണ്ട്. യാത്രയുടെ ഭാഗമായി വെങ്ങാനൂർ അയ്യങ്കാളി സ്മാരക മന്ദിരത്തിൽ രാഹുൽ പുഷ്പാർച്ചനയും നടത്തി. പാറശാലയിൽ നിന്നും നിയമത്തെത്തിയതിനു ശേഷം ഇന്നലെ അവിടെ വിശ്രമിച്ചു. ഇതിനിടെ നെയ്യാറ്റിൻകര പരമ്പരാഗത നെയ്ത്ത് തൊഴിലാളികളുമായി രാഹുൽ സംവദിച്ചു. നെയ്യാറ്റിൻകര ഊരൂട്ടുകാല ഡോക്ടർ ജി ആർ പബ്ലിക് സ്കൂളിലെ കുട്ടികളുമായി ആശയവിനിമയവും നടത്തി. എന്നാൽ കിടപ്പും ഉറക്കവും മറ്റ് കാര്യസാധ്യങ്ങളും കണ്ടെയ്നറാക്കി മാറ്റിക്കൊണ്ടുള്ള രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ ശൈലി കടമെടുത്തതെന്ന് വ്യക്തമായിരിക്കുകയാണ്. 2014 പ്രതിപക്ഷ നേതാവായിരുന്ന ഇമ്രാൻ സമാന ശൈലിയിലുള്ള ഒരു യാത്ര പാകിസ്ഥാനിൽ സംഘടിപ്പിച്ചിരുന്നു. അന്ന് നവാസ് ഷെരീഫ് സർക്കാരിനെതിരെയായിരുന്നു ഇമ്രാൻഖാന്റെ കണ്ടെയ്നർ യാത്ര. പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിലേക്കായിരുന്നു ആ യാത്ര. ഇവിടെ രാഹുൽ ഗാന്ധി രാജ്യ തലസ്ഥാനമായ ന്യൂഡൽഹിയിലേക്കാണ് യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. അന്ന് ഇമ്രാൻഖാൻ ഇറങ്ങിയതും വിശ്രമിച്ചതും കുളിച്ചതും ഒന്നും രണ്ടും കാര്യങ്ങൾ സാധിച്ചതും കണ്ടെയ്നറിലായിരുന്നു. വെറുമൊരു കണ്ടെയ്നറിൽ ഉറങ്ങുക വഴി അന്ന് പാകിസ്ഥാനിൽ ഒരു സഹതാപ തരംഗം നേടാൻ ഇമ്രാൻഖാന് സാധിച്ചത്രേ. ഈ ആശയമാണ് അപ്പാട് പകച്ചെടുത്ത് രാഹുൽ ഗാന്ധിയുടെ കണ്ടെയ്നർ കിടത്തിച്ച് ഭാരത് ജോഡോ യാത്ര കോൺഗ്രസ് നടത്തുന്നത്. എന്തായാലും കോൺഗ്രസ് നേതാക്കളുടെ പാകിസ്ഥാൻ ബന്ധം എത്ര ദൃഢമാണെന്ന് ഈ ഉദാഹരണം വീണ്ടും തെളിയിക്കുകയാണ്. മാത്രമല്ല, രാഹുൽ ഗാന്ധിയുടെ കണ്ടെയ്നർ ഒരു ആഡംബര കണ്ടെയ്നർ തന്നെയാണ്. അതിനുള്ളിൽ എ സി ഉണ്ട്, യൂറോപ്യൻ ക്ലോസറ്റ് ഉണ്ട്, നല്ല ഒന്നാം തരം ബെഡുണ്ട്. പ്രധാനമന്ത്രി മോദിക്കെതിരെ വിദ്വേഷ പ്രസംഗം നടത്തിയ പാസ്റ്റർമാരെ വരെ കൂടിക്കാഴ്ച നടത്തി ഭാവനയില്ലാത്ത യാത്രാ പദ്ധതികളാണ് രാഹുൽ ഗാന്ധി ആസൂത്രണം ചെയ്തിരിക്കുന്നതെന്ന് ആദ്യ ദിവസങ്ങൾ തന്നെ വെളിപ്പെട്ടിരുന്നു. ഇനിയും എന്തൊക്കെ കാര്യങ്ങളാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും നടത്താൻ പോകുന്നതെന്ന് മാത്രമേ കാത്തിരുന്ന് കാണേണ്ടതുള്ളൂ. രാഹുൽ ഗാന്ധിയോടൊപ്പമല്ലേ ഭാരത് ജോഡോ പോസ്റ്ററിൽ തന്റെ തല കൂടിച്ചേർത്ത് പ്രിയങ്കയുടെ ഭർത്താവ് റോബർട്ട് വധേരയും മല്ലേ കോൺഗ്രസിന്റെ തലപ്പത്ത് സ്വയം അവരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പല കോൺഗ്രസ് നേതാക്കൾ തന്നെ ഇതിനെതിരെ രംഗത്തെത്തിയതോടെ റോബർട്ട് വധേര ഈ പദ്ധതി ഉപേക്ഷിച്ചതായും അറിയുന്നുണ്ട്. 150 ദിവസത്തെ സുദീർഘ യാത്ര സംഘടിപ്പിച്ചതിന് പിന്നിൽ ഇഡിയുടെ ചോദ്യങ്ങളിൽ നിന്നും താൽക്കാലികമായി രക്ഷപ്പെടാനുള്ള ഒരു തന്ത്രമാണെന്നും ചിലർ ഈ യാത്രയെ വിലയിരുത്തുന്നുണ്ട്. മാത്രമല്ല, അദാനിയുടെ വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്കെതിരെ സമരം ചെയ്യുന്ന ലത്തീൻ കത്തോലിക്ക വിഭാഗവുമായി കൂടിക്കാഴ്ച നടത്തിയതും വിവാദമായിരിക്കുകയാണ്. കേരളത്തിലെ കോൺഗ്രസ് സർക്കാർ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് തുടങ്ങി വെച്ച വികസന പദ്ധതിക്ക് കോൺഗ്രസ് തന്നെ ഇപ്പോൾ പാര പണിയുന്നത് ഇരട്ടത്താപ്പാണെന്ന വിമർശനം ഉയർന്നു കഴിഞ്ഞു. 60 വലിയ കണ്ടെയ്നറുകളാണ് രാഹുലും കൂട്ടാളികളും ഉപയോഗിക്കുന്നത്. ഓരോ രാത്രിയിലും ഇത്രയും കണ്ടെയ്നറുകൾ പാർക്ക് ചെയ്യാൻ തന്നെ 2 ഏക്കർ സ്ഥലം ആവശ്യമാണ്. ഇക്കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ കാർഷിക കോളേജ് ക്യാമ്പസിൽ രാത്രി കണ്ടെയ്നറുകൾ പാർക്ക് ചെയ്യാനുള്ള ശ്രമം ഇടത് വിദ്യാർത്ഥി സംഘടനകൾ തടഞ്ഞതോടെ രാഹുൽ ഗാന്ധിയും കൂട്ടരും ഏതോ ഒരു കെട്ടിടത്തിലാണ് അന്തിയുറങ്ങിയതെന്നും വാർത്തയുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.